നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്വസിക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് 36 കിലോമീറ്റർ അകലെയാണ് ശ്രീകാളഹസ്തി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്നും രാഹുകേതു ക്ഷേത്രമെന്നും വിളിക്കുന്നു. പരമശിവന്റെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ വായു ക്ഷേത്രമാണ് കാളഹസ്തി ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ശിവലിംഗം ശിവന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം: ശിവനെ ഇവിടെ കാളഹസ്തീശ്വരനായാണ് ആരാധിക്കുന്നത്. ശിവഭക്തനായ കണ്ണപ്പ ക്ഷേത്രത്തിൽ വെച്ച് ശിവനെ ആരാധിച്ചെന്നും സ്വന്തം കണ്ണുകൾ ഭഗവാന് സമ്മാനമായി നൽകി തന്റെ നിർമ്മലമായ ഭക്തി ഭഗവാന് മുന്നിൽ തെളിയിച്ചെന്നുമാണ് ഐതിഹ്യം. കണ്ണപ്പയുടെ ഭക്തിയിൽ സംപ്രീതനായ ശിവഭഗവാൻ കണ്ണപ്പയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് മോക്ഷം നൽകുകയും ചെയ്തു. ക്ഷേത്രം രണ്ട് ഘട്ടങ്ങളായാണ് നിർമ്മിച്ചത്. അകത്തെ ഭാഗം 5-ാം നൂറ്റാണ്ടിലും പുറം ഭാഗം 12-ാം നൂറ്റാണ്ടിലും നിർമ്മിച്ചു. പുറം ഭാഗത്തിന്റെ നിർമ്മാണം നടന്നത് ചോള രാജാക്കന്മാരുടെ കാലത്താണ്. ചോള രാജാക്കന്മാരുടെ വാസ്തുവിദ്യാശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ പുറം ഭാഗം പണിതിരിക്കുന്നത്. രാഹുകേതു ദോഷ പരിഹാരത്തിനായും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ഒരു വ്യക്തിക്ക് തന്റെ സ്വകാര്യ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും രാഹുകേതു ദോഷം കാരണം പല വീഴ്ചകളും സംഭവിക്കുന്നു. ഇതിന് പരിഹാരം ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ രാഹുകേതു പൂജ നടത്തുകയാണ്. ഈ പൂജകൾക്ക് ശേഷം തങ്ങളുടെ വസ്ത്രങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് നേരെ എവിടെയും തങ്ങാതെ വീടുകളിലേക്ക് പോവുക. ഇവിടുത്തെ രാഹുകേതു പൂജ വിശ്വപ്രസിദ്ധമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ശ്വസിക്കുന്ന ശിവലിംഗമാണ്. ഇതിൽ സ്പർശിക്കാൻ പൂജാരിക്ക് പോലും അനുവാദമില്ല. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പുറത്തുനിന്നും വെളിച്ചമോ കാറ്റോ എത്തുന്നില്ല. എന്നിരുന്നാലും ഈ ഗർഭഗൃഹത്തിലെ രണ്ട് ദീപങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശിവലിംഗത്തിന്റെ ശ്വാസനിശ്വാസങ്ങൾ കൊണ്ടാണ്. മറ്റ് ദീപങ്ങൾ എല്ലാം അചഞ്ചലമായി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ രണ്ട് ദീപങ്ങൾ മാത്രം ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾ കാരണം എപ്പോഴും ചലിക്കുന്നു. ഈ ക്ഷേത്രത്തിന് ശ്രീകാളഹസ്തി എന്ന പേര് ലഭിക്കാൻ കാരണം 3 ജീവികളുടെ കഥയിൽ നിന്നുമാണെന്നാണ് ഐതിഹ്യം. ശ്രീ എന്നാൽ ചിലന്തി എന്നും കാള എന്നാൽ സർപ്പമെന്നും ഹസ്തി എന്നാൽ ആനയുമെന്നാണ് അർത്ഥം. മുജ്ജന്മ പാപം കൊണ്ട് മിണ്ടാപ്രാണികളായിപ്പോയ മനുഷ്യരാണ് ഇവർ എന്നാണ് കഥ. ഈ ക്ഷേത്രത്തിലെ വായുലിംഗത്തെ ഉപാസിച്ചതിലൂടെ ഇവർ മൂവർക്കും മോക്ഷം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ ഒരാനയുടെയും ചുവട്ടിലായി ചിലന്തിയുടെയും പുറകുവശത്തായി ഒരു സർപ്പത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ വടക്കേ കവാടത്തിനടുത്തായാണ് പാതാള ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത്. ഭൂമിക്കടിയിൽ 30 to 35 feet താഴെയാണ് ഇതിന്റെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ 20 പടികൾ ഇറങ്ങിച്ചെല്ലണം ഗണപതി ക്ഷേത്രത്തിലെത്താൻ. ഒരു സമയം 10 ആൾക്കാർക്ക് മാത്രമേ ദർശനം അനുവദിക്കുള്ളൂ. അഗസ്ത്യ മുനിയുടെ ദക്ഷിണ കൈലാസ യാത്രാവേളയിൽ അദ്ദേഹം ശ്രീകാളഹസ്തിയിൽ വിശ്രമിക്കാനെത്തിയെന്നും അവിടെ അമ്പലത്തിലെ ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാവശ്യങ്ങൾക്കും ജലമില്ലാത്ത അവസ്ഥ വന്നുവെന്നും വെള്ളം ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ വന്നപ്പോൾ അദ്ദേഹം ഗണപതി ഭഗവാനിൽ അഭയം പ്രാപിക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഗണപതി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ പുഴ ഗതി മാറുകയും വെള്ളം ലഭിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. വളരെ അത്ഭുത സിദ്ധിയുള്ളതും ശക്തിയുള്ളതുമാണ് ഈ പ്രതിഷ്ഠ. എല്ലാ വിഘ്നങ്ങളും മാറി ജോലിയിലും മറ്റു പ്രവൃത്തി മേഖലയിലും വിജയം കൈവരിക്കുവാനും സമ്പൽ സമൃദ്ധി കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതുമായ ഗണപതി ഭഗവാനെ കാളഹസ്തീശ്വര ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം ദർശിക്കണം എന്നാണ് വിശ്വാസം. ദർശന സമയം: വെളുപ്പിന് 5:30 to 6:30, 7 to 8 വരെയും 8:30 to 11 വരെയും ഉച്ചയ്ക്ക് 12 to 5 വരെയും വൈകിട്ട് 6 to 9 വരെയുമാണ് ദർശനം. എത്തിച്ചേരുവാൻ തിരുപ്പതിയിൽ നിന്നും 1/2 kilometer സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. തിരുപ്പതിയാണ് അടുത്തുള്ള എയർപോർട്ട്. കാളഹസ്തിയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ.